എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോ എന്നത്തെയും പോലെ തന്നെ എല്ലാവർക്കും ഗ്രീൻ ചില്ലിയിലേക്ക് സ്വാഗതം. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്, എന്റെ എല്ലാ വീഡിയോസും കണ്ട് ട്രൈ ചെയ്ത് എന്നെ അഭിപ്രായം അറിയിച്ച എല്ലാവർക്കും നന്ദി. ഇന്ന് ഞാനിവിടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്, പരിപ്പ് പടവലങ്ങ ചെമ്മീൻ കറി. അതെങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പടവലങ്ങ ചെറുതായി നുറുക്കി വെച്ചേക്കണം, ചെമ്മീൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഉപ്പ്, മഞ്ഞപ്പൊടി, ജീരകം, തേങ്ങ ചിരകിയത്, പരിപ്പ്, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ. ചട്ടി വെച്ച് നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. ഞാൻ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്, നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 200-250 ഗ്രാം വരെ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പരിപ്പൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പടവലങ്ങ ഇടാം. പരിപ്പ് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പരിപ്പ് പെട്ടെന്ന് എന്ത് കിട്ടുന്ന പരിപ്പാണ്. പരിപ്പൊന്ന് തിളച്ചിട്ട് നമുക്ക് പടവലങ്ങ ഇടാം. നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പരിപ്പിന്റെ ഏകദേശം ഇരട്ടിയോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോ നമുക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം. ഈ പരിപ്പിനും പടവലങ്ങയ്ക്കും ഒന്നും ഒത്തിരി വേവില്ലാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ പരിപാടി തീരും. പരിപ്പൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. പരിപ്പ് തിളച്ചു വന്നിട്ടുണ്ട്, ഇനി നമുക്ക് അതിലേക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം, എന്നിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. പരിപ്പും പടവലങ്ങയും വേവുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കി വെക്കാം. ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇച്ചിരി വെള്ളം ചേർക്കാം, ഒത്തിരി വെള്ളം ആവണ്ട, നരയാൻ പാകത്തിനുള്ള വെള്ളം മതി. നന്നായി അരച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി അരയ്ക്കാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്, ഇതുപോലെ നമുക്ക് ഈ പാകത്തിന് അരച്ചെടുക്കണം. പരിപ്പും പടവലങ്ങയും പകുതി വേവായിട്ടുണ്ട്, ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അന്നേരമാണ് അതിന്റെ ഫ്ലേവറും ടേസ്റ്റും നമുക്ക് കിട്ടുന്നത്. ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത്തിരി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതില് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. മൂടി വെച്ച് വേവിക്കാം. എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ജാറിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ചുറ്റിച്ചൊഴിക്കാം. ഈ അരപ്പിന്റെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് തിളപ്പിക്കാം. അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്, പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് ഇത്തിരി കുറവാണ്, നമുക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ കറി സാധാരണ ഞാൻ ചോറിന്റെ കൂടെ കഴിക്കാനാണ് വീട്ടിലുണ്ടാക്കാറ്, പക്ഷെ ഞാൻ ചപ്പാത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ല കോമ്പിനേഷൻ ആണ്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഒന്നുകൂടി ഇളക്കി കൊടുക്ക. നമ്മുടെ അരപ്പിന്റെ പച്ചമുളകൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്, കറി നല്ല കൊഴുപ്പിന് വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് തേങ്ങ അരച്ചെടുത്തത് കൊണ്ടാണ് ഇത്ര നല്ല കൊഴുപ്പിന് കിട്ടിയത്. അപ്പൊ നമ്മൾ അരയ്ക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. ഓഫ് ചെയ്യാം, മൂടി വെക്കാം, എന്നിട്ട് നമുക്ക് താളിച്ചിടാം. ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിട്ട് കൊടുക്കാം. ചെറുള്ളി ഫ്ലെയിം കുറച്ച് കൊടുക്കാം, ചുമന്ന് വരുന്നവരെ മൂപ്പിച്ചെടുക്കാം. വന്നിട്ടുണ്ട്, ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരിത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ആ കളർ വന്നു. മുളക് പൊടി ഇട്ടതുകൊണ്ട് അതിന്റെ കളർ നന്നായിട്ട് വന്നിട്ടുണ്ട്. പടവലങ്ങ പരിപ്പ് ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം, അതിന്റെ ഫ്ലേവർ അതിൽ പിടിച്ചിട്ട്. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി, നമുക്ക് ഇനി ഒന്ന് തുറന്നു നോക്കാം. വാവ്, നല്ല മണം വരുന്നുണ്ട്. ആ ചെമ്മീന്റെയും അരപ്പിന്റെയും കൂടി കൂടിയുള്ള ഒരു മണം. ഓ, ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തോരം വേണമെങ്കിലും ചോറ് കഴിക്കാം. അപ്പോ നമ്മുടെ പരിപ്പ് പടവലങ്ങ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, കാണുന്നത് പോലെ തന്നെ അടിപൊളിയാണ് അതിന്റെ രുചിയും. ചെമ്മീനിട്ട് വെക്കുമ്പോഴുണ്ടാകുന്ന ആ ടേസ്റ്റ് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്റെ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.